കഴിഞ്ഞ ദിവസം നമ്മൾ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് പഠിച്ചു അതിന്റെ വിശദീകരണവും നമ്മൾ ശ്രദ്ധിച്ചു അതിൽ വന്ന ചോദ്യോത്തരങ്ങളും ഇൻഷാല്ല ഒരുപാട് ആൾക്കാര് ഏർ ഉത്തരം എഴുതിയിട്ട് അയച്ചിട്ടുണ്ട് അള്ളാഹു സുബാനോ താല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല നമുക്ക് ഇതിന്റെ അവസാനത്തിൽ ഇൻഷാള്ള നെറക്കെടുപ്പിൽ കൂടി ഇൻഷാല് നമുക്ക് വിജയികളെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇന്ന് നാൽപ്പത്തി രണ്ടാമത്തെ വചനമാണ് നിങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരു കാര്യം നമുക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് സ്ത്രീകള് വീട് എന്ത് ചെയ്യണ്ട ഓൺ ചെയ്യണ്ട ഷോമിനെ ഈ ആയത്താണ് നമ്മൾ തുടങ്ങുന്നത് ഇത് ബിൽ ഒതുവതി ദുന്യാ നമ്മൾ പറഞ്ഞു വരുന്നത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ബദർ യുദ്ധത്തില് അനീമത്വ സ്വത്തുക്കളെ എങ്ങനെ വിഭജിക്കണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ആയത്തിൽ കൂടെ നമുക്ക് പഠിക്കുന്നത് ബദറിൽ മുലിഖങ്ങളും അതേപോലെ തന്നെ മുസ്ലിങ്ങളും എത്തിയ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു സുബാനോ ഇത് വിശദീകരിക്കുന്നത് ഇത് അന്തും നിങ്ങളായിരുന്നു ഇത് അന്തും ഇത് എന്ന് വെച്ചാൽ നമുക്കറിയാം മക്കാന് ഹീന ജമാന് ആ സന്ദർഭം നിങ്ങളായിരുന്ന സന്ദർഭം ഒതുവ എന്ന് പറഞ്ഞാല് വാദി എന്നാണ് അറബിയിൽ നമുക്ക് അതിന് അർത്ഥം കൊടുക്കാം വാദി വാദി എന്ന് വെച്ചാൽ താഴ്വര വാദി അൽ അക്റബ് ദുനിയ എന്ന് പറയുമ്പോൾ അക്രബ് എന്നാണ് അർത്ഥം ദുനിയ അക്രബ് പിന്നെ വാദി എന്നാണ് താഴ്വര എന്നാണ് ഒതുവ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒതുവ താഴ്വര വാദി നൂറ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും പരിചയമുള്ള ഒരു പദമാണ് അതിന്റെ പിന്നൊരു പദമാണ് എന്ന് പറഞ്ഞാൽ ഒരാർബ അഥവാ നിങ്ങൾ അടുത്ത ലർഫ് എന്ന് അഥവാ അടുത്ത പാർശ്വത്തിലും അഥവാ ബിൽ എന്ന് പറഞ്ഞാൽ അക്കുസ്വാ എന്ന് കേട്ടല്ല അതാണ് വിദൂരത്തുമാണ് കുസ്വാ അവർ പിന്നെ അകന്നതായ പാർശ്വത്തിലുമാകുന്നു അല്ല പിന്നെ വിദൂരമായ അകന്നതുമായ പാർശ്വത്തിലുമായിരുന്നു അവർ അത മുഷ്രീഖങ്ങൾ അടുത്തതും അല്ല മുസ്ലിങ്ങൾ അടുത്തതും അതേപോലെ തന്നെ മുഷ്രീഖങ്ങൾ അകന്നതുമായ സ്ഥലത്തായിരുന്നു ഇനി അള്ളാ ഹുസുബാനോ തല മൂന്നാമത്തെ സ്ഥാനം പറയുന്നത് സംഘമാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ താഴ്ന്ന ഭാഗത്തായിരുന്നു ആ പിന്നെ മൈക്ക് എല്ലാവരും മൈക്കല്ലാതെ മൈക്കിമുട്ടിയാണ് പോസ്റ്റ് ശ്രദ്ധിക്കൂറു നിങ്ങളെക്കാൾ താഴ്ന്ന ഭാഗത്തായിരുന്നു യാത്ര വാഹന സംഘവും അപ്പൊ മൂന്ന് സ്ഥാനങ്ങളെ പറ്റിയാണ് ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് സ്ഥാനങ്ങളാണ് ഇവിടെ തുടക്കത്തിൽ ഈ ആയത്തിൽ വിശദീകരിച്ചത് എനിക്ക് രണ്ടാമത്തെ അതിന്റെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അന്യോന്യ വാക്തത്വം നടത്തി നിശ്ചയിച്ചു വെച്ചു നിശ്ചയിച്ചു വച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അന്യോന്യം വാക്തത്വം നടത്തി പറഞ്ഞുറപ്പിച്ചു അതാ വാഅ എന്ന് പറയുന്നത് നമ്മൾ കരാർ ഇതാണ് <lachta> ും നിങ്ങൾ എന്താ ഭിന്നിക്കുക തന്നെ ചെയ്യുമായിരുന്നു ല എന്ന് പറയുന്നത് കസമാണ് സത്യം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഭിന്നിക്കുക തന്നെ ചെയ്യുമായിരുന്നു അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ ഒന്ന് ഒതുവത്ത് പിന്നെ വാത എന്നൊക്കെ നമ്മൾ പറയില്ല അദ്ദേഹത്തിന്റെ വാദ വാങ്ങണം ഒരു കരാർ വാങ്ങണം അത് നമുക്ക് പരിചയമുള്ള പദമാണ് അതേപോലെത്തും നിങ്ങൾ പിന്നിക്കുക തന്നെ ചെയ്യുമായിരുന്നു നിശ്ചിത സമയത്തിൽ അല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്തിൽ നിശ്ചിത കരാറിൽ എന്നൊക്കെ മൂന്നർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം നിശ്ചിത സമയത്തിൽ അല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ നിശ്ചിത കരാറിൽ അതാണ് രണ്ടാമത്തെ ഭാഗം

ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുവാൻ തീരുമാനിച്ചാൽ കാന മഫ്ല അതെന്ത് കാന അതായി ആയിരിക്കും പ്രാവർത്തികമാക്കേണ്ടതാണ് അള്ളാഹു സുബാനോത്താല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കേണ്ടിയിരുന്നു നിശ്ചയം ചെയ്തിരുന്നുവെങ്കിൽ ആ നിശ്ചയത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോക തന്നെ ചെയ്യുമായിരുന്നു എങ്കിലും പ്രാവർത്തികമാക്കേണ്ടിരുന്ന ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി അവസാന ഭാഗം ലിയ ഹിലിക്ക നശിക്കുവാൻ വേണ്ടി ഹലക്ക നമ്മൾ കേട്ടൊരു പദമാണ് ഹാലിഖ് എന്ന് പറഞ്ഞാൽ എന്താണ് മൗത്തി എന്നർത്ഥമുണ്ട് നാശം എന്ന അർത്ഥമുണ്ട് അതാണ് നശിക്കുവാൻ വേണ്ടി മൻ മൻ ഒരുത്തൻ ആര് നശിക്കുവാൻ നശിക്കുന്നവർ എങ്ങനെ യും വ്യക്തമായ തെളിവോട് കൂടി നശിക്കേണ്ടവർ അല്ലെങ്കിൽ നശിച്ചവർ വ്യക്തമായ തെളിവോട് നശിക്കുവാനും ജീവിക്കുവാൻ വേണ്ടിയും ആര് മൻ ഹയ്യ ജീവിക്കുന്ന ആളുകൾ ശരിയായ അനത്തിൽ ശരിയായ വ്യക്തമായ തെളിവോടെ ജീവിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു സുബാനോ താല ഇങ്ങനെ ചെയ്തത് കാരണം എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അതാണ് നമ്മളെ ആയത്ത് ഈ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ ഞാൻ പറഞ്ഞു ഒതുവത്ത് വാദി അഥവാ താഴ്വര ദുനിയ എന്ന് പറഞ്ഞാൽ കുർബ അതേപോലെ തന്നെ അക്കുസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പദം അസ്ഫല റുഖുബ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കേൾക്കുന്ന പിന്നെ പദമാണ് റക്കുബൻ എന്നുവെച്ചാൽ വാഹന സംഘം പിന്നെ അസ്ഫല പിന്നെ 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 യഹ്യ അപ്പോലിക്കാന്റെ അദ്ദേഹത്തിന്റെ പിന്നെ വിപരീതമാണ് യഹ്യ നശിക്കുവാനും ജീവിക്കുവാനും ഹയ്യ ആരാണോ നശിക്കുന്നത് അവർ യഥാർത്ഥ രൂപത്തിൽ നശിക്കുവാനും തെളിവോടു കൂടി നശിക്കുവാനും ജീവിച്ചിരിക്കുന്നവർ തെളിവോട് കൂടി ജീവിക്കുവാനും വേണ്ടി അള്ളാഹു എല്ലാം കാണുന്നവനും അറിയുന്നവരുമാകുന്നു ഇനി നമ്മൾ അതിന്റെ വിശദീകരണത്തിൽ കിടക്കാം ഒന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ും അതുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിങ്ങളും മുഷരീഖങ്ങളും ബദറിൽ വന്നിറങ്ങിയ സ്ഥാനങ്ങളാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത് അപ്പോ ഈ ഒന്നാമത്തെ നമ്മളെ ചോദ്യം മുസ്ലിങ്ങളും മുഷരീഖുകളും ബദറിൽ വന്നിറങ്ങിയ സ്ഥാനങ്ങള് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത് എത്രാമത്തെ ആയത്തിലാണ് അത് നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിലാണ് നേരത്തെ നമ്മൾ പഠിച്ചു ഏർ വനീമത്ത് സ്വത്തുക്കൾ വിഭജിക്കുന്ന ആയത്ത് ഏതാണ് അത് നാൽപ്പത്തിയൊന്നാമത്തെ വചനമാണ് ഇനി ബദറിലെ വിശാലമായ താഴ്വരുടെ അടുത്ത് ഒരു ഭാഗത്ത് പാർശ്വത്തിൽ ജാനിബ് ഏർ മുസ്ലിങ്ങളും അകരയുള്ള മറ്റേ ഭാഗത്തിൽ മുഷ്രിക്കളുമായിരുന്നു ഇറങ്ങിയത് മദീനയിൽ നിന്ന് നിന്ന് വരുന്നവരെ അപേക്ഷിച്ചാണ് അടുത്തതെന്നും അകന്നതെന്നും അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോ മദീനയിൽ നിന്നും വരുന്നവർക്ക് ആണതെന്റേത് അടുത്തതും അകന്നതുമായി എന്ത് ചെയ്യാ മാറുക മക്കയിൽ നിന്നും വരുന്നവരെ അപേക്ഷിക്കുമ്പോൾ ഇത് മറിച്ചുമായിരിക്കും നേരെ തിരിച്ചായിരിക്കും അകന്നതും അടുത്തവരുമായിരിക്കും നബി സല്ലാഹു അലൈ വസലമയും സ്വഹാബികളും തങ്ങളുടെ നേരെ പുറപ്പെടുന്നുണ്ടെന്ന് അബൂ സുഫിയാൻ മണത്തറിഞ്ഞപ്പോൾ അപ്പോ നബി സല്ലാഹു അലൈ വസയും സുഹാബികളും അബൂ സുഫിയാന്റെ നേരെ പുറപ്പെടുന്നുണ്ട് എന്ന വിവരം അബൂ സുഫിയാൻ മണത്തറിഞ്ഞു നേരെയുള്ള തങ്ങളുടെ യാത്രാ മാർഗം മാറ്റി അപ്പൊ ശരിയായ റൂട്ടിലായിരുന്നു അവർ വരുന്നത് ഇതറിഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ചങ്കടൽ തീരദേശങ്ങളുടെ നീങ്ങി രക്ഷപ്പെടുകയാണ് അവരുണ്ട് അതാണ് അസ്ഫലമിങ്കും വാഹന സംഘം അവരെ കുറിച്ചാണ് വാഹന സംഘം നിങ്ങളെന്നും അധികം താഴെ ഉണ്ടായിരുന്നിൻകും എന്ന് പറഞ്ഞത് കടലോരം എപ്പോഴും താണപ്രദേശമായിരിക്കുമല്ലോ ഈ മൂന്ന് സ്ഥാനങ്ങളും ഇവിടെ എടുത്തു പറഞ്ഞിലടങ്ങിയ സൂചനകൾ ഇവയാണ് അപ്പൊ മൂന്ന് സ്ഥാനങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒ റഖബു അസ്ഫലമിങ്കും പിന്നെ ഒതുവത്ത് ഈ മൂന്ന് സ്ഥാനങ്ങളാണ് അപ്പൊ ഈ പാരഗ്രാഫ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മദീനയിലെ എവിടെ നിന്നും വരുന്നവരെ അപേക്ഷിച്ചാണ് അള്ളാഹു സുബ്ഹാനോ തല വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് മദീനയിൽ നിന്നും വരുന്നവരെ അപേക്ഷിച്ചാണ് അബൂ സുഫിയാൻ നേ നേരിടാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ ഏത് വഴിയാണ് തെരഞ്ഞെടുത്തത് ചങ്കടൽ തീരദേശങ്ങൾ കൂടി രക്ഷപ്പെടുകയാണ് അബൂ സുഫിയാൻ ഉണ്ടായത് ഇനി വാഹന സംഘം എന്ന് വിശേഷിപ്പിച്ചത് അബൂ സുഫിയാനെയാണ്ബു എന്ന് പറയുന്നത് പിന്നെ അതാണ് ഒന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് മനസ്സിലാക്കണം രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കുമ്പോൾ മുസ്ലിങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് വെള്ള സൗകര്യം ഇല്ല ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സംഭവങ്ങളാണ് നിലത്തെ മണ്ണാകട്ടെ അതിൽ കാലടികൾ ഉറക്കാത്ത വിധം പൂന്തി മണൽ ഒഴിയും അവ നബിസ്ഹു അല്ലീവ സ്ഥലടെ പിന്നെ സ്ഥലത്ത് എന്തില്ല വെള്ളമില്ല കാലൊന്നും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നില്ല ശത്രുക്കളെ നിലയിലാണെങ്കിൽ നേരം മറിച്ചാണ് അവർ ഇറങ്ങിയ സ്ഥലത്ത് നീറുകൾ മണ്ണ് ഉറപ്പുള്ളതുമാണ് അപ്പോൾ അവിടെ കുടിക്കാനുള്ള വെള്ളമുണ്ട് നല്ല ഉറപ്പുള്ള മണ്ണുമാണ് അത് പിന്നീട് പതിനൊന്നാം വചനത്തിൽ കണ്ടതുപോലെ മഴ വർഷിച്ചപ്പോൾ സ്ഥിതിഗതികൾ നേരെ മറിച്ചായെങ്കിലും അപ്പൊ നമ്മളീ സുഹൃത്തെ പതിനൊന്നാമത്തെ ആഴത്തിൽ നമ്മൾ പഠിച്ചു അവിടെ മഴ വന്നപ്പോൾ നബി സലാഹു അലൈവ് വസല്ലമ്മയും സഹാബികളും ഉണ്ടായ സ്ഥലം നല്ല ഉറക്കുകയും മുഷിരിക്കലുണ്ടായ സ്ഥലം ആകെ ചളി പിടിച്ച് അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ തണുപ്പൊക്കെ അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു മുസ്ലിങ്ങൾക്കാണെങ്കിൽ വള്ളം കെട്ടി നിൽക്കാനൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായി ഒക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹം അവര് ഉണ്ടായതാണ് സൂറത്ത് ഈ സൂറത്തിൽ പതിനൊന്നാമത്തെ വചനം നമ്മൾ പഠിച്ചത് കൂടാതെ ഇമാം റാസി റഹിമ ഉള്ള ചൂണ്ടിക്കാട്ടതുപോലെ അബൂഖാന്റെ വർധായങ്ങൾ തങ്ങൾക്ക് വന്നു കിട്ടിയേക്കുമോ എന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു ആ ആരൊക്കെ ഇരു കൂട്ടിയും ആദ്യം ആയുധശക്തിയും തമ്മിൽ അജഗജ പരിതസ്ഥയിൽ മുസ്ലിം യുദ്ധം കലാശിച്ചത് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണെന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോ എല്ലാം കൊണ്ട് അവർ എന്തു ചെയ്തു സന്തോഷവും കാരണം അബൂ സുഫിയാന്റെ സഹായം കിട്ടും അതേപോലെ തന്നെ ആയുധം കൊണ്ടും ആൾ ശക്തി കൊണ്ടും അബൂ അബൂജഹലും കൂട്ടർ ഭയങ്കര ഉഷാറാണ് പക്ഷെ വ്യത്യാസം നേരെ തിരിച്ചായിരുന്നു മുസ്ലിങ്ങൾക്കാണ് എന്തുണ്ടായത് വിജയം ഉണ്ടായത് അതാണ് അള്ളാഹു സുബ്ഹാനോ പറഞ്ഞത് എന്നിട്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് നബി വസ്ല്ലാം എന്ന സ്ഥലമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങളും അവരും തമ്മിൽ പോർവിളി നടത്തി അന്യോനെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യുദ്ധമായിരുന്നു എങ്കിൽ അതാണ് നിങ്ങൾ നേരത്തെ തന്നെ പോർവിളി നടത്തി അന്യോന്യം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു യുദ്ധമായിരുന്നു എങ്കിൽ മേൽക്കണ്ട പരിതസ്ഥിതികൾ നോക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ആ നിശ്ചയത്തിൽ നിന്ന് പിന്മാറി യുദ്ധം ഒഴിവാക്കുക തന്നെ ചെയ്യുമായിരുന്നു കാരണം എല്ലാം കൊണ്ടും ഉച്ചരിക്കണം എന്നാണ് ഉഷാറാണ് അല്ലാഹു പക്ഷേ അല്ലാഹു പ്രയോഗത്തിൽ വരുത്തുവാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇസ്ലാമിന് വിജയവും കുഫ്രിന് പരാജയം വരുത്തുകയെന്ന കാര്യം നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയാണ് അവിചാരിതമായ നിലയിൽ അവരുമായി ഏറ്റുമുട്ടുവാൻ അള്ളാഹു കളമൊരുക്കിയത് അതെ അവിശ്വാസത്തിന്റെ നാശത്തിൽ പതിക്കുന്ന അവിശ്വാസികൾക്ക് രക്ഷയില്ലെന്നും സത്യവിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടെന്നുമുള്ളതിന് ഇതിൽ വ്യക്തമായ തെളിവുണ്ടല്ലോ എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞതിലെ ആശയത്തിന്റെ രക്തചുരുക്കം അപ്പം ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടെന്നുള്ളതിന് ഇതിൽ വ്യക്തമായ തെളിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അ റഖ്ബു മൂന്നാമത്തെ അല്ല നാലാമത്തെ പാരാഗ്രാഫില് അ റഖ്ബു വാഹന സംഘം ം അബൂ സുഫിയാന്റെ വർത്തക സംഘം എത്രയാണ് അസ്ഫലമിങ് നിങ്ങളും അധികം താഴെയായിരുന്നു എന്ന് പറഞ്ഞ ഉദ്ദേശം അവർ കടലോര പ്രദേശത്ത് ആയിരുന്നു എന്നുമാകുന്നു അക്ഷരങ്ങളിലും വാക്കുകളിലും വ്യത്യാസം കാണാമെങ്കിലും ഖുറാൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല വർത്തക സംഘം അബൂജഹലിന്റെ പട്ടാള സംഘവുമായി ബന്ധപ്പെടാതെ നോക്ക് വർത്തക സംഘം അബൂജഹലിന്റെ പട്ടാള സംഘവുമായി ബന്ധപ്പെടാതെ കടലോര പ്രദേശങ്ങൾ കൂടി യാത്ര ചെയ്യുകയാണെങ്കിലും യഥാർത്ഥ സ്ഥിതികൾ പരസ്പരം കൊണ്ട് വർത്തക സംഘത്തിൽ നിന്നും തങ്ങൾക്ക് സഹായം എത്തിച്ചേരുമെന്നുള്ള സൽ പ്രതീക്ഷ പട്ടാള സംഘത്തിനുണ്ടായിരുന്നു അവർക്ക് എന്നിട്ടും എന്തുണ്ടായിരുന്നു ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അതാണ് നമുക്ക് നാലാമത്തെ പാരഗ്രാഫിൽ നമുക്ക് വായിക്കാനുള്ളത് അഞ്ചാമത്തെ പാരഗ്രാഫിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹന സംഘം നിങ്ങളിൽ നിന്നും അധികം താഴെയുമാണ് എന്ന വാക്യ എന്ന വാക്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മുജാഹിദ് പ്രസ്താവിച്ചതായി ഒന്നിലധികം മുറിനെ നമ്മൾ പരിചയപ്പെടുകയാണ് ആര് മുജാഹിദ് ശരി കേൾക്കുന്നല്ലേ ആ വന്നില്ലേ എന്താ പറ്റി ആ സ്ലാ കേൾക്കുന്നുണ്ടല്ലേ അപ്പൊ മുജാഹിദ് പ്രസ്താവിച്ച ഒന്നിലധികം മാർഗ്ഗനെ ഇങ്ങനെ ഉദ്ധരിക്കുന്നു അത് വാഹന സംഘം അബൂ സുഫിയാനും കൂട്ടരുമാകുന്നു ഇബിന് ജനീർ ഇങ്ങനെയാണ് ഉദ്ധരിക്കുന്നത് അത് വാഹന സംഘം അബൂ സുഫിയാനും കൂട്ടരുമാകുന്നു ആരിൽ നിന്നും ആരാണ് ഉദ്ധരിച്ചത് ഇബിന് ആണ് ഉദ്ധരിക്കുന്നത് പ്രസ്താവിച്ചത് മുജാഹിദ് റഹിമ ഉള്ള പ്രസ്താവിച്ച ഒന്നിലധികം മാർഗങ്ങളുടെ ഒന്നാണ് അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് അവർ ഷാമിൽ നിന്ന് വരികയായിരുന്നു ആര് അബൂ സുഫിയാന് വരുന്നത് ഷാമിൽ നിന്നാണ് കച്ചവടം കഴിഞ്ഞ് അവർ ബതിലുള്ളവരെ പറ്റി അറിഞ്ഞിരുന്നില്ല മുഹമ്മദ് വസ്ല്ല കുറേശ്ശി കാഫിറുകളെ പട്ടാള സംഘത്തെ പറ്റിയും അറിഞ്ഞിരുന്നില്ല കുറേശ്ശി കാഫിറുകൾ മുഹമ്മദ് സല്ല അലൈവലമ്മയും ആൾക്കാരെയും കുറിച്ചും അറിഞ്ഞിരുന്നില്ല അങ്ങനെ രണ്ടു കൂട്ടരും ബദ്രിലെത്തി വെള്ളത്താവളത്തിങ്കൽ വെച്ച് കണ്ടുമുട്ടുകയാണ് ചെയ്തത് അപ്പൊ എവിടെന്നാണ് കണ്ടുമുട്ടിയത് രണ്ടു കൂട്ടരും വെള്ളമെടുക്കാൻ എത്തിയപ്പോഴാണ് രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നു കണ്ടുമുട്ടുന്നത് നബിസ് അല്ലാഹു അലൈ വസയും കൂട്ടരും അബൂജഹലും അബൂജഹലിന്റെ കൂട്ടരും വെള്ളത്താവളത്തിങ്കൽ നിന്ന് വെള്ളം ശേഖരിക്കുവാൻ ചെന്നപ്പോഴാണ് ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തെ പറ്റി അറിഞ്ഞു തന്നെ അബ്ബാസ് അലി അള്ളാഹുനോ പറഞ്ഞതായി ഇബിന് ജറീർ അലി അള്ളാഹു ഉദ്ധരിക്കുന്നു അപ്പൊ ഇവിടെ നമ്മള് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെന്നുവെച്ചാല് നബിസ്ാഹു അലൈ വസയും കൂട്ടരും അബൂജഹലും അദ്ദേഹത്തിന്റെ പട്ടാള സംഘവും വെള്ളത്താവളത്തിങ്കിൽ നിന്ന് വെള്ളം ശേഖരിക്കുവാൻ ചെന്നപ്പോഴാണ് ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തെ പറ്റി അറിഞ്ഞത് ആര് പറഞ്ഞതായാണ് ഇബിന് ജരീർ ഉദ്ധരിക്കുന്നത് ആര് പറഞ്ഞതായിട്ടാണ് ഇബിന് ജരീർ ഉദ്ധരിക്കുന്നത് ഇബിൻ അബ്ബാസ് അലി അള്ളാഹു പറഞ്ഞതായി ഇബ്നു ജരീർ ഉദ്ധരിക്കുന്നു അതിന്റെ തുടക്കത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ ഫോമിൽ ഇൻഷാല് ചോദ്യങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ അതിന് ഉത്തരമയക്കണം ഇനി അവസാനത്തെ പാരഗ്രാഫ് ഇതിന് കുറച്ച് കൂടുതൽ വിശദീകരണം ഉണ്ട് അവസാനത്തെ പാരഗ്രാഫിൽ കിടക്കുകയാണ് അപ്പോൾ മുകൾ ചൂണ്ടിക്കാട്ടിയത് നബി നബിസ് അല്ലാഹു വസല്ലമയും സുഹാബികളും വർത്തക സംഘത്തെ ഉദ്ദേശിച്ച് പോയതല്ലെന്നും മദീനയെ ആക്രമിക്കുവാൻ പരിപാടി പരിപാടിയിട്ട് വരുന്ന പട്ടാള സംഘത്തെ നേരിടാൻ ഉദ്ദേശിച്ചു പോയതാണെന്നും യുദ്ധവേളയിൽ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ പരിപാടി കൊണ്ട് അബൂ സുഫിയാന്റെ വർത്തക സംഘം അവിടെ ഒരിടത്ത് തയ്യാറുണ്ടായിരുന്നുവെന്നും ഒക്കെ ബദർ യുദ്ധത്തിന് ഒരു പുതിയ പശ്ചാത്തല പശ്ചാത്തലവും ചിത്രവും ഉണ്ടാക്കുവാൻ ശ്രമിക്കാറുള്ള ചിലർ ഇമാം റാസി റഹിമ ഉള്ളയുടെ തഫ്സീറിന്റെ ഇവിടത്തെ പറഞ്ഞൊരു വാക്യം ചൂഷണം ചെയ്തത് കാണാം ഇദ്ദേഹം ഇത് സംബന്ധിച്ച് പറഞ്ഞ ആ വാചകം ഇതാണ് എന്താണ് ആ വാചകം കച്ചവട സംഘം അവരുടെ പിന്നിലും ഉണ്ടായിരുന്നു അവരിൽ നിന്നും തങ്ങൾക്ക് സഹായം വന്നെത്തുമെന്ന് ഓരോ നാഴികയിലും അവർ കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നല്ലാതെ വർത്തക സംഘം അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തിരുന്നുവെന്നു എന്നോ അതിന് തക്ക വിധം വർത്തക സംഘം അവിടെ പിന്നിൽ ഒരിടത്തും സ്ഥിതി ചെയ്തിരുന്നുവെന്നോ അല്ല ഇമാം റാജി റഹിമ ഉള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ് കാരണം വാഹന സംഘം നിങ്ങൾ നിന്നും അധികം താഴെയാണ് എന്ന വാക്യത്തിന് മറ്റുള്ള ഖുറാൻ വ്യാഖ്യാതാക്കളെ പോലെ തന്നെ ഇമാം റാസി നൽകിയ വ്യാഖ്യാനം ഇതാണ് നിങ്ങൾ നാം കടൽ തീരത്തിലേക്ക് കൂടുതൽ കൂടുതൽ താണു കിടക്കുന്ന സ്ഥലത്താണ് അവർ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതീക്ഷ പട്ടാള സംഘത്തിനുണ്ടായിരുന്നു പ്രതീക്ഷ പോലെ അതി യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതുമില്ല എന്നല്ലാതെ അതിൽ കവിഞ്ഞൊന്നും ഇമാം റാസി റഹിമഉല്ലാ ആ വാചകത്തിന് അർത്ഥം നൽകുവാൻ സാധ്യമല്ല അള്ളാഹു സുബാനോ തല വീണ്ടും പറയുന്നു എനി നോക്ക് അപ്പോ ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പാരഗ്രാഫാണ് അതിൽ നമ്മൾ കൂടുതൽ വിശദീകരിച്ചത് യാത്രാ സംഘം പട്ടാള സംഘം ഇതൊക്കെയാണ് അതിൽ നിന്നും നമ്മൾ ഒരു ഹദീസ് പഠിച്ചു ആ ഹദീസ് നമ്മൾ മൂന്ന് ആൾക്കാരുടെ പേര് പഠിച്ചു ഇമാം മുജാഹിദ് റഹിമഉല്ല ഇബ്ന ജരീർ അതേപോലെ തന്നെ ഇബ് അബ്ബാസ് അലി അള്ളാഹുനും പിന്നെ ഇമാം റാസിയുടെ ഒരു കോട്ടിങ് അവിടെ വായിച്ചു പിന്നെ അബൂ സുഫിയാൻ എവിടെ നിന്നാണ് തിരിച്ചു വന്നത് ഷാമിൽ നിന്നാണ് തിരിച്ചു വന്നത് അതൊക്കെയാണ് നമ്മൾ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് പഠിച്ചത് പിന്നെ നമുക്ക് അതിന് മനസ്സിലാക്കാനുള്ളത് സത്യവിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ട് എന്നുള്ള തെളിവുണ്ട് അത് ഏതിലാണ് അത് നമ്മൾ ഇതിൻ്റെ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിൽ നമ്മൾ പഠിച്ചതാണ് സത്യവിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാവിന്റെ സഹായമുണ്ട് എന്നുള്ളതിന് ഇതിൽ വ്യക്തമായ തെളിവുണ്ട് അഥവാ ബദർ യുദ്ധത്തിൽ വ്യക്തമായ തെളിവ് നമുക്ക് കാണാൻ സാധിക്കും ബദർ യുദ്ധത്തിൽ വ്യക്തമായ എന്താണ് ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കും അതാണ് അതിനുള്ള ഉത്തരമായിട്ട് നമുക്ക് എഴുതാനുള്ളത് ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ുംബി വസോ പറയാണ് അവരെ നിനക്ക് കാണിച്ചു തന്നിരുന്ന സന്ദർഭം ഇത് വച്ചാ നമ്മൾ പറഞ്ഞു കാണിച്ച സന്ദർഭം മക്കാന് ജമാന് അവരെ നിനക്ക് നബി സലാഹുഅലൈ വസക്ക് മക്കയിലെ പിന്നെന്താണ് അബൂജഹലിന്റെ പട്ടാള സംഘത്തെ കാണിച്ചിരുന്ന സന്ദർഭം നിന്റെ ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഏഹ് ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഉറങ്ങിയാലാണല്ലോ സ്വപ്നം കാണാൻ ശരിയായ അപ്പൊ നിന്റെ ഉറക്കത്തിൽ ഫി മനാമിക്ക നബി ക നബിയാണ് ഫി കലീലൻ വളരെ കുറച്ചായിട്ട് അഥവാ നിന്റെ നബിയെ നിന്റെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ അവരെ കുറച്ചായി അള്ളാഹു നിനക്ക് കാണിച്ചു തന്നിരിക്കുന്ന സന്ദർഭം നീ ഓർക്കുക അപ്പൊ നബി സാഹു അലൈ വസക്ക് അള്ളാഹു അവരെ കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് അഥവാ സ്വപ്നത്തിലാണ് അല്ലെങ്കിൽ ഉറക്കത്തിലാണ് രണ്ടാമത്തെ ഭാഗമായത്തിന്റെ ഫിൽ അംരി എനി ുംറാക്കും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെ അവരെ കസീറൻ ധാരാളമായി ധാരാളമായി അവരെ നിനക്ക് കണ്ടിരുന്നുവെങ്കിൽ കാണിച്ചു തന്നിരുന്നുവെങ്കിൽ കസീറ ധാരാളമായി അതിന്റെ ഓപ്പോസിറ്റ് ആണ് കലീലൻ അപ്പൊ രണ്ടും നോക്കണം കലീൽ കുറച്ച് കസീറ ധാരാളം അപ്പൊ ഒരു നമ്മള് ഒരു പിന്നെന്താ ലിദ് ഇവിടെ പഠിച്ചു കലീല് കസീറ് അങ്ങനെയാണെങ്കിൽ ല ഫഷിൽത്തും നിങ്ങൾ എന്താവും ഭീരുത്വം കാണിക്കുക തന്നെ ചെയ്യുമായിരുന്നു ആ പദം ശരിക്ക് ശ്രദ്ധിക്കാം ഫഷിൽ തും അതിന്റെ എന്താണ് ല എന്നത് ാണ് ഫിൽത്തും എന്താണ് നിങ്ങൾ ഭീരുത്വം കാണിക്കുക തന്നെ ചെയ്യുമായിരുന്നു രണ്ടാമത്തത് നിങ്ങൾ ഭിന്നിക്കുക അല്ലെങ്കിൽ പിണങ്ങുകയും ചെയ്യുമായിരുന്നു കാര്യത്തിൽ അപ്പൊ രണ്ടു കാര്യം അവിടെ പറഞ്ഞു പക്ഷെ നിശ്ചയമായും അള്ളാഹു ആ പദം കൂടി ശ്രദ്ധിക്കുക സല്ലമ 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 ഇവിടെ ശ്രദ്ധിക്കും അള്ളാഹു രക്ഷപ്പെടുത്തി പക്ഷെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി അവൻ അലീമും അവൻ പറ്റി അറിയുന്ന അങ്ങേ എന്ന് അറ്റത്ത് അങ്ങേ അറ്റം നിശ്ചയമായ അവൻ നെഞ്ചിലുള്ളതിനെ നെഞ്ചിലുള്ളതിനെപ്പറ്റി കുലൂബ് കൽബു കുലൂബ് അല്ലെർ സുദൂർ ഹൃദയങ്ങളുള്ളതിനെ പറ്റി അറിയുന്നവനാകുന്നു അരേ സുബാനോ അപ്പൊ അതില് വളരെ വ്യക്തമാണ് അത് നമുക്കൊരു വിശദീകരണം തന്നെ ആവശ്യമില്ല ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓ ഇത് യുറീകുഹും എന്താണ് നിങ്ങൾക്ക് അവരെ കാട്ടിത്തന്നിരുന്ന സന്ദർഭം യുറീകുമോഹും അവരെ നിങ്ങൾക്ക് കാട്ടിത്തന്നിരുന്ന സന്ദർഭം അപ്പൊ എല്ലാം ഉണ്ട് യുറീകു മൂന്നുണ്ട് യുറീകുമൂന്ന അവരെ കാട്ടിത്തന്നു നിങ്ങൾക്കും അവരെ നിങ്ങൾക്ക് കാട്ടിത്തന്ന സന്ദർഭം എന്തിനാണ് ഇതിൽ തകയിത്തും നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം ലക്കിയ കണ്ടുമുട്ടിയപ്പോൾ ഫി ആ യുനിക്കും നിങ്ങളുടെ കണ്ണുകളിൽ ആ യുന് കണ്ണ് അയിന് ആ യുനിക്കും നിങ്ങളുടെ കണ്ണുകൾ കലീലൻ കുറച്ചായി അല്പമായി ഒ യു കല്ലിലുക്കും നിങ്ങളെ കുറച്ച് കാട്ടുകയും ചെയ്തിരുന്നു അവരെ കണ്ണുകളിൽ അവരെ കണ്ണുകളിൽ താല എന്താണ് അള്ളാഹു നിർവഹിക്കുവാൻ വേണ്ടി അംബ്രൻ ഒരു കാര്യത്തെ കാന അവൻ പ്രാവർത്തികമാക്കേണ്ടത് മടക്കപ്പെടുക അൽ ഉമൂർ കാര്യങ്ങൾ അംറു അവന് കാര്യങ്ങൾ എന്നെ അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥങ്ങളൊന്ന് വായിക്കാം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ കാഴ്ചയിൽ അവരെ കുറച്ചായി അവ നിങ്ങൾക്ക് കാണിച്ചു തന്ന സന്ദർഭം ഓർക്കുക എന്നിട്ടോ അവരുടെ കണ്ണുകളിൽ കാഴ്ച നിങ്ങളെയും അവൻ കുറച്ചു കാട്ടിയിരുന്നു അതെ പ്രാവർത്തികമാക്കേണ്ടിരുന്ന ഒരു കാര്യം അള്ളാഹു നിർവഹിക്കുവാൻ വേണ്ടിയാണ് ഈ പദം ഈ ഒരു പദം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നാല്പത്തിരണ്ടാമത്തെ ആയത്തിലും അള്ളാഹു സുബാനോത്തല ഇത് പറയുന്നുണ്ട്

ശക്തമായ ആ പട്ടാള സംഘത്തോട് ഏറ്റുമുട്ടുവാൻ ധൈര്യവും വീര്യവും നൽകി മുസ്ലിങ്ങളെ കൊണ്ട് വിജയ പതാക പറപ്പിക്കുവാൻ അള്ളാഹു എടുത്ത ചില നടപടികളാണ് ഈ വചനങ്ങളിൽ കാണുന്നത് ഏത് വചനങ്ങളിലാണ് നമ്മൾ ഇപ്പൊ വായിച്ച വചനങ്ങളിൽ അള്ളാഹു സുബാന ഓക്കെ അപ്പൊ അതൊന്നും കൂടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുക്കൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് അവൻ നബി നബിസ് വസല്ലമക്ക് സ്വപ്നത്തിൽ കാണിച്ചു അപ്പൊ ശത്രുക്കൾ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ എന്ന് അവൻ നബി നബിഹു അലൈ വസല്ലമക്ക് ഡാഷിൽ കാണിച്ചു കൊടുത്തു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഇനി മറക്കണ്ട നബി നബിസ് അത് സുഹാബികളോട് പറയുകയും ചെയ്തു നബിഅല അത് സ്വഹാബികളോട് പറയുകയും ചെയ്തു അവർക്ക് യുദ്ധാവേശവും ധൈര്യവും ഉളവാക്കുമല്ലോ അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പ എന്തായി യുദ്ധത്തിന് ആവേശവും ധൈര്യവും ഉണ്ടാക്കി നേരം മറിച്ച് ശത്രുക്കളെ എണ്ണം അധികം ഉണ്ടെന്നായിരുന്നു ആ സ്വപ്നമെങ്കിൽ അത് ഭീതിയും ക്ഷയവും ഉണ്ടാകുകയും ചെയ്യുമെന്ന് വ്യക്തമാണ് അതോടൊപ്പം യുദ്ധം വേണമെന്നും വേണ്ടെന്നും മറ്റുള്ള കക്ഷി വഴക്കിനും കാരണമാകും അഖ്തിലാഫിനും അതൊന്നും കൂടാതെ അവരെ കാത്തുരക്ഷിക്കുവാനാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് രണ്ടു കൂട്ടരും യുദ്ധക്കളത്തിൽ കൂട്ടിമുട്ടിയപ്പോഴും ശത്രുക്കൾ കാഴ്ചയിൽ അധികമൊന്നുമില്ല കുറച്ചാളുകളെ ഉള്ളു എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിപ്പിച്ചു ഇതിൻ്റെയും ഫലം മേൽ പറഞ്ഞത് തന്നെ മനുഷ്യ മനസ്സുകളെ പറ്റി മനുഷ്യരെക്കാൾ അറിയുന്ന സർവജ്ഞനാണല്ലോ അള്ളാഹോ നോക്ക് മനുഷ്യ മനസ്സുകളെ പറ്റി മനുഷ്യരെക്കാൾ അറിയുന്ന സർവജ്ഞനാണല്ലോ ആര് അതേ പ്രകാരം മുസ്ലിങ്ങൾ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ എന്നു ആയിരുന്നു കാഴ്ചയിൽ ശത്രുക്കൾക്കും തോന്നിയത് കൂസൽ കൂടാതെ മുസ്ലിങ്ങളുടെ നേരെ ആഞ്ഞെടുക്കുവാൻ അവരെ പ്രേരിപ്പിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹു സുബാനോത്താലുടെ ആ മഫൂല് നോക്ക് അള്ളാഹുവിന്റെ പ്രവർത്തനം അപ്പോഴാണല്ലോ ഇരുചേരികളും ചെറുത്തു നിൽക്കുവാൻ മിനുക്കെടാതെ ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനും മുതിരുക അതോടെ ശത്രുക്കളെ തോൽവി ത്വരിതപ്പെടുകയും ചെയ്യും അള്ളാഹു പ്രയോഗത്തിൽ വരുത്തുവാൻ പോകുന്ന കാര്യം സത്യവിശ്വാസ വിജയവും അവിശ്വാസ പരാജയവും വേഗം നടപ്പിൽ വരുത്തുവാൻ വേണ്ടി അള്ളാഹു എടുത്ത ചില നടപടികളാണ് ഇത് എല്ലാ കാര്യത്തിന്റെയും പര്യവസാനം അവങ്കലേക്കും അവന്റെ തീരുമാനം അനുസരിച്ചുമാണല്ലോ എന്നാണ് സാരം ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമുക്കൊരു ചോദ്യം വരുന്നത് ശത്രുക്കളുടെ ദൃഷ്ടിയിൽ സത്യവിശ്വാസ എണ്ണവും കുറവായി തോന്നിയിരുന്നുവെന്ന് പറഞ്ഞത് യുദ്ധത്തിന്റെ ആദ്യ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥയായിരുന്നു യുദ്ധം ആരംഭിച്ചു ഇരു കൂട്ടരും കഴിഞ്ഞപ്പോൾ ശത്രുക്കളുടെ ദൃഷ്ടിയിൽ മുസ്ലിമുടെ എണ്ണം അധികമുള്ളതായി തോന്നുകയുണ്ടായി അതിനെപ്പറ്റിയാണ് ഇമ്രാനിലെ അള്ളാഹു സുബാനോ തല പറയുന്നത് അപ്പം തുടക്കത്തിൽ അള്ളാഹു സുബാനോ തല കുറച്ചായി തോന്നിപ്പിക്കുകയും അതിന്റെ ആദ്യഘട്ടത്തിലാണ് പിന്നീട് അധികമുള്ളതായി ഇതിനെ തോന്നിപ്പിച്ചത് അത് പറയുന്നത് സൂറത്ത് ആലിമ്ര അവർ അവരെ അവിശ്വാസികൾ സത്യവിശ്വാസികൾ തങ്ങളുടെ രണ്ടത്ര രണ്ടത്രയുള്ളതായി ഉള്ളതായി അഥവാ ഇരട്ടിയുള്ളതായി കാഴ്ചയിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞത് ഈ രണ്ട് പ്രസ്താവനകളും രണ്ട് സന്ദർഭങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത് കൂടുതൽ വിവരം അള്ളാഹു കൂടൽ വിവരം അവിടെ നോക്കുക അള്ളാഹു ആയാലും അഥവാ സൂറത്ത് അലി ഇമ്രാൻ വിശദീകരണത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അത് അങ്ങോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല നമുക്ക് തീർക്കാൻ പറ്റൂല അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു എവിടെയാണ് നബിസാഹു അലൈവിസല കാണിച്ചു കൊടുത്ത സ്വപ്നത്തിലാണ് അതേപോലെ തന്നെ തങ്ങളെക്കാൾ എത്രയോ ശക്തമായ ആ പട്ടാള സംഘത്തോടെ ഏറ്റുമുട്ടുവാൻ ധൈര്യവും വീര്യവും നൽകി മുസ്ലിങ്ങൾ കൊണ്ട് വിജയപതാക പറപ്പിക്കുവാൻ അള്ളാഹു എടുത്ത ചില നടപടികളാണ് ഈ വചനങ്ങൾ കാണുന്നത് അത് ഏത് വചനമാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ശത്രുക്കളെ ദൃഷ്ടിയിൽ സത്യവിശ്വാസകണ്ണം കുറവായി തോന്നിയിരുന്നുവെന്ന് പറഞ്ഞത് യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിലുണ്ടായ അവസ്ഥയിലായിരുന്നു യുദ്ധം ആരംഭിച്ചു ഇരു കൂട്ടരും ഏറ്റുമുട്ടി കഴിഞ്ഞപ്പോൾ ശത്രുക്കളെ ദൃഷ്ടിയിൽ മുസ്ലിങ്ങളുടെ എണ്ണം അധികമുള്ളതായി തോന്നുകയുണ്ടായി അതിനെപ്പറ്റി ഏത് സൂറത്തില് എത്രാമത്തെ വചനത്തിലാണ് അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നത് ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കേണ്ടത് അധികമായി നിനക്ക് അവൻ കാണിച്ചു തന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഡാഷ് കാണിക്കുകയും കാര്യത്തിൽ പരസ്പരം ആകുകയും തന്നെ ചെയ്യുമായിരുന്നു അപ്പൊ രണ്ട് ഡാഷിട്ട് കാണാനുള്ള ഒരു ചോദ്യം അധികമായി നിനക്ക് അവൻ കാണിച്ചു തന്നിരുന്നു എങ്കിൽ നിങ്ങൾ ഡാഷ് കാണിക്കുകയും കാര്യത്തിൽ പരസ്പരം ഡാഷ് ആകുകയും തന്നെ ചെയ്യുമായിരുന്നു അതാണ് നമ്മൾ ഈ അൻപത്തി അല്ല നാൽപ്പത്തി നാലാമത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഇനി 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 വചനം വചനം ാഹു പറയുന്നത് അപ്പോ ഈ ഭാഗത്തില് ആദ്യത്തെ വചനമാണ് നബി നബിസാഹു അലൈ വസ്സല്ലെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആദ്യത്തെ വചനം സൂറത്ത് അൻഫാലിലെ നാല്പത്തി അഞ്ചാമത്തെ വചനമാണ് ആമനും പിന്നെ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തു കൊണ്ട് തുടങ്ങുന്ന ആദ്യത്തെ വചനുല്ലാമനിയെ സത്യവിശ്വാസികളെ വിശ്വസിച്ചവരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ വല്ല അല്ലെങ്കിൽ വല്ലക്കൂട്ടെയും അതാണ് പഠിച്ചില്ലേ നിങ്ങൾ ഉറച്ച് സ്ഥിരപ്പെട്ടു ഒന്നാമത്തെ കാര്യം അതാണ് നമ്മളെ വിശദീകരണത്തിൽ കിടക്കുന്ന മുമ്പ് തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കണം ഒന്ന് രണ്ട് നിങ്ങൾ ധാരാളമായി എന്ത് ചെയ്യാം അള്ളാഹുവിനെ ഓർക്കുക എന്നാൽ നിങ്ങൾ എന്തായി തീരും നിങ്ങൾ തീരും അപ്പൊ വിജയികളായി തീരാനുള്ള രണ്ട് ഉപാധികൾ എന്തറിയോ അള്ളാഹുവിന് ധാരാളമായി ഓർക്കുക ഉറച്ചു നിൽക്കുകയും ചെയ്യുക അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ളതാണ് നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി അള്ളാഹു സുഭാനോ തല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് എന്തൊക്കെയാണ് നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക നിങ്ങളെ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തീർന്നില്ലാ റസൂല നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക അവന്റെ പ്രവാചകനെയും നിങ്ങൾ എന്ത് ചെയ്യണം അനുസരിക്കണം ആ വാവ് അത്തുഫാണ് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണം ഇങ്ങനെ അവ മൂന്ന് കാര്യമായി മൂന്നായി പിന്നെ നാലാമത്തെന്താ വലാ തനാസ നിങ്ങൾ എന്തെയ്യാൻ പാടില്ല വല തനാസവ് നിങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ പാടില്ല പിന്നെയോന്തറിയോ നിങ്ങൾ കാണിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യും ആ നിങ്ങൾ പോകുകയും ചെയ്യും നിങ്ങളെ കാറ്റ് അഥവാ നിങ്ങളെ വീര്യം പോവുകയും ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം അള്ളാഹാബിരി നിശ്ചയമായും അള്ളാഹു ആരുടെ കൂടെയാണ് ക്ഷമാശീലയുടെ കൂടെയാണ് അള്ളാഹു ആരുടെ കൂടെയാണ് അള്ളാഹു ക്ഷമാശീലയുടെ കൂടെയാണ് അപ്പോ ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് ഈ രണ്ടായത്തിൽ കൂടി പഠിപ്പിക്കുന്നത് നാല്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അത് തന്നെ നമുക്ക് ഒന്നും കൂടി വിശദീകരിക്കാൻ പറ്റും എന്തെന്ന് നിങ്ങൾ തീരാൻ വേണ്ടിയുള്ള രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിശദീകരിക്കാം നോക്ക് ശത്രു സൈന്യങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ സത്യവിശ്വാസികൾക്ക് വിജയം കൈവരാനുള്ള ഉപാധികൾ ഏതൊക്കെയാണ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ മുപ്പ പിന്നെ നമ്മളെ വിശദീകരണത്തിൽ അഞ്ചെണ്ണമാണ് നമ്പർ ഇട്ടിട്ടുള്ളത് ആ പഞ്ചെണ്ണം നമുക്ക് എഴുതണം എത്രയെന്ന് ചോദിച്ചാൽ അഞ്ച് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഞ്ചെണ്ണം ഓരോന്നൂറോ നെയ്തേണ്ടി വരും അപ്പൊ ഒന്നാമത്തെ ചോദ്യം അതാണ് ശത്രു സൈന്യങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ സത്യവിശ്വാസികൾക്ക് വിജയം കൈവരാനുള്ള ഉപാധികൾ ഏതൊക്കെയാണ് അഞ്ചെണ്ണമാണ് ഒന്ന് ഉറച്ചു നിൽക്കുക കാൽ പതറാതെ ഭീരുത്വം പ്രകടിപ്പിക്കാതെ ധൈര്യപൂർവ്വം നിലകൊള്ളു അതാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതൊന്നും കൊടുക്കാത്ത ഒരു അർത്ഥം കൊടുത്താൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്തൊക്കെയാണ് ഉറച്ചു നിൽക്കുക കാൽ പത്രാതെ ഭീരുത്വം ഏർ പ്രകടിപ്പിക്കാതെ ഭീരുത്വം പ്രകടിപ്പിക്കാതെ ഉറച്ചു നിൽക്കുക ധൈര്യപൂർവ്വം നിലകൊള്ളുക ഏർ അല്ലെങ്കിൽ ഇതൊന്നും ഇതിലൊന്നും പെടാത്ത എന്നുവച്ചിട്ട് ചോദിച്ചാലും അതപ്പോ അതുകൊണ്ട് ഈ നാല് അഞ്ച് അർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക അള്ളാഹുനോട് പ്രാർത്ഥിച്ചും തക്ബീർ മുതലായ ഉച്ചരിച്ചും എല്ലാം അള്ളാഹുൽ അർപ്പിച്ചും അവന്റെ കാരണം പ്രതീക്ഷ കൊണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം അതാണ് മൂന്ന് അത് ഒന്നാമത്തെ പിന്നെ നാല്പത്തി അഞ്ചാമത്തെ ആയത്തിലാണ് രണ്ട് കാര്യങ്ങൾ പറയുന്നത് മൂന്നാമത്തത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക പിന്നെയാ അവിടെ വിധിവിലക്കുകളെയും ഉപദേശ നിർദ്ദേശങ്ങളെയും പാലിക്കുകയും അതിനെതിരായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യണം അള്ളാഹു റസൂലിനെതിരെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യാം ഇത് നാൽപ്പത്തി ആറാമത്തെ പിന്നെയോ നാലാമത്തത് അന്യോന്യം ഭിന്നിക്കാതെയും തമ്മിൽ പിണക്കമില്ലാതെയും ഇരിക്കുക അഭിപ്രായ ഭിന്നിപ്പോ തർക്കമോ കക്ഷി വഴക്കോ ചേരി പിരിവ കൂടാതെ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിലകൊള്ളുക അഞ്ചാമത്തത് ക്ഷമിക്കുക ഞെരുക്കവും ബുദ്ധിമുട്ടും സഹിക്കുകയും വന്നു പോയ നഷ്ടങ്ങളെ ചൊല്ലി കാണിക്കാതിരിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഗൗനിക്കുന്ന പക്ഷം സത്യവിശ്വാസികൾക്ക് വിജയം കൈവരുന്നതും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതുമാണെന്ന് അറിയിക്കുന്നു ആണെന്ന് അറിയിക്കുന്നു അഞ്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയും അഞ്ച് കാര്യങ്ങളാണ് രണ്ട് ആയത്തിൽ കൂടി അള്ളാഹു സുബാനോ എന്ത് ചെയ്ത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്നെ അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കിടക്കാം നമുക്ക് ഇഷ ബാങ്ക് കൊടുത്തു നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ബാക്കി നമുക്ക് പിന്നെ ബുധനാഴ്ച ഇൻഷാള്ള ഇതേ സമയത്താണ് മാഗരി മുതൽ ഇഷ വരെയുള്ള സമയത്താണ് ഇൻഷാല് എന്താ ചെയ്യാ ക്ലാസ് ഉണ്ടായിരിക്കാം അതിന്റെ ബാക്കി ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം അള്ളാഹു തോഫീഖ് നൽകുന്നു ഗ്രൈ കുമാർ ആവട്ടെ എന്നു വായിച്ച ഭാഗങ്ങളിൽ നിന്നും അഥവാ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി പിന്നെ അസലമുക്ക് ഇൻഷാല് പോസ് ആയിരിക്കും അത് ബുധനാഴ്ച ക്ലാസിന് മുമ്പായിക്കൊണ്ട് ഇൻഷാല് എന്ത് ചെയ്യണം അതിന്റെ ഉത്തരങ്ങൾ എഴുതി ഇൻഷാല് അയക്കണം ബുധനാഴ്ച മഹരീബിനെ മുമ്പായിക്കൊണ്ട് ഇൻശാദങ്ങൾ അത് അയക്കണം അള്ളാഹു സുഹാൻ തല തോഫീക്ക് നൽകട്ടെ കൂടുതൽ കൂടുതൽ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാനും ഗ്രേക്ക് എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാതെ നമ്മുടെ പ്രയാസത്തെയും ബുദ്ധിമുട്ടേയും അല്ലാതെ ദൂരീകേശ്വര മാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ സകീർ തൃക്കരിപ്പൂർക്കെല്ലാവർക്കും അറിയാം കുവൈത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അള്ളാഹു സുബാനും പ്രധാനം ചെയ്യും അദ്ദേഹത്തിന്റെ ഭാര്യയും കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് മരണപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞതാണ് അവർക്കും അള്ളാഹുത്തും അറഹമത്തും പ്രധാനം ചെയ്യും അള്ളാഹുര കപടം വിശാലമാക്കി കൊടുക്കട്ടെ അവരെ നമ്മളെയും അള്ളാഹുവിന്റെ നാളെ ജന്നാത്തിൽ ഫിർദോസൽ അള്ളാഹ് ഒരുമിച്ച് ചേർക്കും മാറാവട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള മനസ്സ് അള്ളാഹു പ്രധാനം ചെയ്യും മാറാവട്ടെ റബ്ബന് ഫിദ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല് കഴിഞ്ഞ ക്ലാസ് പോലെ എല്ലാ ദിവസവും രാവിലെ സുബി നമസ്കാരത്തിന് ശേഷം അഥവാ കുവൈത്തിലെ സുബി നമസ്കാരം അഞ്ചര മണിക്ക് ഹാഫിൽ അസ്ലൈം ഉസ്താദിന്റെ തജ്വീദ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാള്ള പരമാവധി ആളുകൾ കുടുംബസമേത ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കും